Hi all, this is Scott. CBFI, the brain. Mammooka, SN Swami, Kemadu, ഇങ്ങനെ കുറെ ആളുകൾ അറിയാമോ? അവരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ വലിയൊരു കിങ് സൈസ് തിയേറ്റർ എന്നാണ്. പക്ഷെ വളരെ മോശം റിസപ്ഷൻ. കാരണം മമ്മൂക്ക ഫാൻസ് അവിടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇനി വന്നത് മുഴുവൻ സാധാരണക്കാരാണോ എന്നും അറിയില്ല. എന്തായി കഴിഞ്ഞാലും വളരെ ഒരു ചത്ത ആംബിയൻസിലാണ് ഈ സിനിമ കയറി ചെന്ന് തന്നെ. അത് സിനിമയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആംബിയൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യില്ല. ഫസ്റ്റ് ഡേ വർഷമാണ് ആലോചിക്കണം. അതും മഹാൻ നടൻ, മെഗാസ്റ്റാർ, മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്റെ സിനിമയാണ്. എന്നിട്ടുള്ള ഒരു ആംബിയൻസ് ഞാൻ പറയുന്നു. ഇതിൽ സാധാരണ ഈ ഫാൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫാൻസ് അസോസിയേഷന്റെ പേരെഴുതി കണക്കും കൈയടിക്കുക, അതുമില്ല. അതുപോട്ട്. അങ്ങനെ സിനിമ തുടങ്ങി. സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് 1980s ഇറങ്ങിയൊരു സിനിമ റീമാസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചെങ്ങനെ ഉണ്ടാവും. അത് കുറച്ച് ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് സൗണ്ടൊക്കെ കൂട്ടി, സൗണ്ട് കൂട്ടി ഇൻ ദ സെൻസ് ഒന്ന് സെറ്റാക്കി എടുത്ത് അങ്ങനെ കാണുന്നൊരവസ്ഥ. ഞാൻ കാലം തെറ്റി സിനിമ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കണ്ട് മമ്മൂക്കയുടെ എൻട്രി തന്നെ ഞാൻ സമയം നോക്കിയപ്പോഴും ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അതുവരെ കുറേ കഥാപാത്രങ്ങൾ. ഒരു സമയത്ത് ഞാൻ വിചാരിച്ചത് അമ്മയുടെ ജനറൽ ബോഡിയാണ് നടക്കുന്നത്, സിനിമയാണെന്നല്ല എനിക്ക് തോന്നി. ഇടവേള ബാബുക്ക് കടന്നു ഓടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നത് അമ്മയുടെ, കാരണം അത്രയും മലയാളത്തിൽ നിന്ന് കണ്ടംപററി ആയിട്ട് അഭിനയിക്കുന്ന എല്ലാ ആക്ടേഴ്സിനും ഇതിനകത്ത് കുത്തി കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ് ഇവരുദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല. കുറെ ക്യാരക്ടേഴ്സ് വരുന്നു പോകുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ കാണിക്കുന്നു. മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ട്രാക്കിലേക്ക് വരുന്നേ ഇല്ല സിനിമ. പിന്നെ കുറേ സമയം ഉറക്ക് വന്നിട്ട് രക്ഷയില്ല. കാരണം ഇത് ഒരു ചത്തവസ്ഥ. അങ്ങനെ പിന്നെ മമ്മൂക്കയുടെ എൻട്രിയൊക്കെ കഴിഞ്ഞ് പിന്നെ സിനിമ ഇതിന്റെ പോവാണ്. പിന്നെ അറിയാം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആകുമ്പോൾ സംഭവമായിട്ട് മർഡർ ഉണ്ടോ, മർഡർ എന്തുകൊണ്ട് നടന്നു, സീരീസ് ഓഫ് മർഡറോ, ഇതിൽ ബാസ്കറ്റ് കില്ലിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടി ട്രെയിലർ കണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് പക്ഷേ ആളുകളെ കൊല്ലുന്ന കണ്ട ഒരു ഭീതി ജനിപ്പിക്കണ്ടേ പ്രേക്ഷകനിലൊരു. അത് കണ്ടിട്ട് അന്നാലല്ലേ പിന്നീട് ആ ക്രൈം എന്തുകൊണ്ട് സംഭവിച്ചു, എന്തായിരിക്കും നടന്നത്. ആ ഒരു ഭീതി ജനിപ്പിക്കുന്നതിൽ പൂർണ്ണ പരാജയം. അതായത് സീരിയലൊക്കെ നമ്മൾ കാണുമല്ലേ, പിന്നെ വണ്ടി ഇടിച്ച് പിന്നെ ആളെ കൊല്ലാൻ നോക്കുന്നു, വണ്ടി ഇടിച്ച് ആളെ ഭരിക്കുന്നൊക്കെ. അത് ആ അതുപോലത്തെ ഒരു ഡെഡായിട്ടുള്ള ഒരു നിർജീവമായിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ്. കാരണം അങ്ങനെയാണ് എനിക്ക് അറിയില്ല, ഉറക്കം വന്നിട്ട് പിന്നെ രക്ഷയുണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാം കൂടെ ഇന്റർവെല്ലായി. പിന്നെ മമ്മൂക്കയുടെ പറയണ്ടല്ലോ, ക്യാരക്ടർ പുള്ളിയുടെ ഒരു ഐക്കോണിക് ക്യാരക്ടറാണ് സേതുരാമയ്യ, CBI. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ആ മാനറിസം പിടിച്ചാൽ മാത്രം മതി, കൈ പുറകിൽ കെട്ടി നടക്കുക. ആക്ച്വലി ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കൈ പുറകിൽ കെട്ടി ഒരു മനുഷ്യനെ ഫുൾ ടൈം നടക്കുക, അത് രണ്ടാമത് ഈ സിനിമയ്ക്കകത്ത് വലിയ സ്റ്റെപ്പൊക്കെ കോണിപ്പടികളൊക്കെ കയറിപ്പോന്ന് കൈ പുറകിൽ കെട്ടിയിട്ടാണ്. എന്തൊരു ബുദ്ധിമുട്ടുള്ള, എന്തൊരു ആയാസകരമായിട്ടുള്ള പിന്നെ പരിപാടിയാണത്. കൈ പുറകിൽ കെട്ടി ഇങ്ങനെ ഫുൾ ടൈം, അത് ഫിസിക്സിനെതിരല്ലേ, അല്ലെങ്കിൽ ബോഡി മോഷനെതിരല്ലേ. അയ്യോ, പിന്നെ സിനിമയില്ലേ, ആയിക്കോട്ടെ, അതൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ മമ്മൂക്ക പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വയ്യായികയിൽ ഒരു പ്രശ്നമല്ല, പ്രായത്തിന്റെ വയ്യായികയിൽ പ്രശ്നമല്ല. പിന്നെ കുറച്ച് മൈദ ഒട്ടിച്ചതുപോലെ ഇങ്ങനെ മുഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോസപ്പ് കാണിക്കുമ്പോൾ പ്രായം മനസ്സിലാവുന്നുണ്ടെന്നല്ലാതെ വേറെ പിന്നെ സേതുരാമയർക്ക് പ്രായമാകുന്നതിൽ വിഷയമില്ല. കാരണം അത് അതിനൊന്നും പ്രാധാന്യമില്ല. സിനിമ തന്നെ നിർജീവമായിട്ടൊരു ഒരു ചത്തവന്റെ ECG പോലെ കിടക്കുകയാണ് സിനിമ. ഒരു മൂവ്മെന്റും ഇല്ല, ഒന്നുമില്ല, ഗ്രാഫും ഇല്ല. കുറെ ഇങ്ങനെ കൊല്ലുന്ന ആരാ എന്തൊക്കെ പോകുന്നു പറയുന്നു, കുറെ അതിനെ സംസാരം അന്വേഷണം ഇങ്ങനെ. ഞാൻ ഇന്റർവെല്ലേ അതിനിടയ്ക്ക് ഇയാളെ പറയണേ, ഇദ്ദേഹത്തെ പറയണം, സായികുമാർ, സുകുമാറിന്റെ മാനറിസം പിടിച്ച് ചെയ്യുന്ന സായികുമാറിന്റെ ഡയലോഗ് ഡെലിവറിയും പിന്നെ കുറെ പിന്നെ തെറിയൊക്കെ പറയേണ്ട രസമായിരുന്നു. അങ്ങനെ അതിനാണ് ആളുകൾ ആകെ ആസ്വദിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ട്, ഓഡിയൻസ് ആസ്വദിച്ചത് സായികുമാറിന്റെ പ്രസൻസും പെർഫോമൻസും മാത്രമാണ്. പിന്നെ BGM പിന്നെ പണ്ട് ലെജൻഡറി ശ്യാം ചെയ്തു വെച്ചാണല്ലോ, അതുകൊണ്ട് അതിന്റെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഇത് തന്നെ ഇങ്ങനെ. അങ്ങനെ ഇന്റർവെല് കഴിഞ്ഞ് പിന്നെ സിനിമയ്ക്ക് ഒരു ജീവൻ വെച്ച്, പിന്നെ സിനിമ കുറച്ച് ഗ്രൂപ്പിംഗ് ആയി, സിനിമയ്ക്ക് കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി വരുന്ന പോലെ, ക്യാരക്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ. അത് അതേപോലെ ഫസ്റ്റ് ഹാഫിൽ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു, ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കണക്ട് ചെയ്ത് വന്ന് ഗ്രൂപ്പിംഗ് ആയി, സിനിമ ഒന്ന് മെച്ചപ്പെടുമെന്ന് തോന്നിപ്പിച്ചേ. എസ്പെഷ്യലി സൗബിന്റെ ക്യാരക്ടറൊക്കെ വന്ന് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പഴകിയ സാധനം തന്നെയാണ് ഇപ്പം അടുത്ത് കുറേ സിനിമകൾ കാണിച്ചിട്ടുള്ള പിന്നെ സംഭവങ്ങളൊക്കെ എന്താണ് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്പോയിലറായി പോകണ്ട. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആളുകൾ അക്നോളജ് ചെയ്തു, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് കയ്യടി വീഴണം, ബ്രില്യൻസ് കണ്ട് കയ്യടി വീഴണം. അതുപോലെ നമുക്ക് ഒരു സീറ്റഡ്ജ് ആവണമെന്ന് പറയുന്നില്ല, പക്ഷെ ആ ഒരു മൊമെന്റം നമുക്ക് ഫീൽ ചെയ്യണം. ഇതൊന്നുമില്ല, ഒരു അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാകത്തില്ല. നല്ലൊരു ഡയലോഗ് പോലും ഇല്ല, ഒരു പെർഫോമൻസ് ഒന്നുമില്ല. അങ്ങനെ ഒരു
ഒരു ഗുഡ് ഫോർ നത്തിങ് ഫീലിംഗ്. ക്ലൈമാക്സിന്റെ ഒക്കെ ഒരു റിവീലേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, ഇതൊന്നുമില്ല. ഇതിൽ കുറേ, ഞാൻ പറഞ്ഞില്ല, അമ്മ ജനറൽ ബോഡി പോലെ കുറേ ആൾക്കാരുണ്ട് അമേരിക്ക, അതിൽ ഏതെങ്കിലും ഒരാളായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്ന് നമുക്കറിയാം. അതിന് വലിയ ബിൽഡിങ്സ് ഒന്നും ആവശ്യമില്ല, നമുക്ക് ചിന്തിക്കാം. അതൊന്നും ചിന്തിക്കാൻ തന്നെ ഒരു മൂഡ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ CBI 5 ദ ബ്രെയിൻ അപ്പച്ചനെ കൊന്നിട്ടായിരുന്നു സിനിമയാണ്. അപ്പച്ചൻ ഇത് മറ്റേ തള്ളി വീരൻ അപ്പച്ചനില്ല, ഇന്റർവ്യൂവിലൊക്കെ വന്നുള്ളന്ന് സ്വത്തചിത്ര അദ്ദേഹം വന്നിട്ടായിരുന്ന സിനിമയാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നതുകൊണ്ടാണോ തോന്നുന്നു കുറെ പേര് അപ്പച്ചൻ എന്ന് കാണിച്ചിട്ട് ഭയങ്കര കയ്യടിയായിരുന്നു. ഇതിന്റെ തുടക്കം തന്നെ അങ്ങേയറ്റം അരോചകമായിരുന്നു. കാരണം ഒരു പ്രസന്റേഷനാണ്, ഒരു പ്രസന്റേഷൻ രഞ്ജി പണിക്കരും പിഷാരടിയും കൂടെ വന്നു. പിഷാരടിയൊക്കെ 24 മണിക്കൂറും മമ്മൂട്ടിയുടെ പുറകെ നടക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത്. അങ്ങനെ നടന്ന് നടന്ന് ഈ സിനിമയ്ക്കകത്ത് ചിലപ്പോൾ CBI സെറ്റിലൊക്കെ പോയിട്ട് വെറുതെ മമ്മൂട്ടിയുടെ പുറകെ നടന്നതായിരിക്കും പിഷാരടി. അപ്പൊ പിടിച്ച് റോള് കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, പിഷാരടിയൊക്കെ ആരെങ്കിലും ഈ റോളിന് കാസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രഞ്ജി പണിക്കരും പിഷാരടിയും ക്ലാസ് എടുക്കുന്ന ഒരു സീനാണ് ബിഗിനിങ്ങിൽ. അങ്ങനെ ഇവർ ക്ലാസ് എടുക്കാൻ വന്ന് ക്ലാസ് തുടങ്ങി, 1 മിനിറ്റ് തികച്ചിട്ടില്ല. ഇവരെന്തോ ഒരു കാര്യം പറഞ്ഞു, എന്നിട്ട് പറയാം ഓക്കെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ചായ കുടിക്കാം. 1 മിനിറ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി 1 മിനിറ്റ് വേണ്ടി ബ്രേക്ക് എടുക്കുക, ചായ കുടിക്കുക. ഇത് ഇതൊക്കെ എന്ത് ലോജിക്കാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ പിഷാരടി അതുപോലെ അജാസ് എനിക്ക് തോന്നുന്നത് മമ്മൂക്ക് പറഞ്ഞായിരിക്കും ആ റോൾ സൗബിൻ മതി അജാസിന് കുടിക്കുക എന്ന് പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. ഭീഷ്മ ചെയ്ത ഹാങ് ഓവർ അല്ലാതെ സൗബിനെയൊക്കെ പിടിച്ചിട്ട് ഇതിൽ കാസ്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ ഇത്തരം സിനിമകളിൽ കാണുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള അതിപ്രസരമാണ് ഈ ആർട്ടുവൊക്കെ ചെയ്യുന്ന ആളുകൾ എല്ലാത്തിലും. ഇതിൽ പിന്നെ പൗബാങ്കിന്റെ മോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, CBI എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിഷാരടി വെറുതെ ഇരിക്കുമ്പോൾ ടീഷർട്ടിന്റെ മോഡൊക്കെ CBI എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എങ്ങനെയാണ് ഇത് ആർട്ട് ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടില്ലേ. കോസ്റ്റ്യൂംസും ആർട്ടൊക്കെ. ഇനി എടുത്തു പറയേണ്ടത് നമ്മുടെ ലെജൻഡ് ജഗതി ശ്രീകുമാർ. അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് വെറുതെ അദ്ദേഹത്തെ ഒരു കോമഡി പീസ് ആക്കുമോ, അതായത് വയ്യാതെ വീട്ടിൽ ഇരിക്കുന്ന അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് കോമഡി പീസ് ആക്കി കളയും തോന്നിയിരുന്നു. പക്ഷേ നവ ഈ സിനിമയുടെ ബെസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ജഗതിയെ കാണിച്ച ആ കുറച്ച് മൊമെന്റ്സ്, ആ സീന്. അതിൽ അദ്ദേഹം വൺസ് എ ലെജൻഡ് ഓൾവേസ് എ ലെജൻഡ്, അദ്ദേഹത്തിന് ഒയ്യെങ്കിലും അദ്ദേഹം വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ചിരി പോലും കിട്ടുന്നുണ്ട്. അതാണ് ഒരു ആസ് എൻ ആക്ടർ ലെജൻഡ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആസ് എ ഹോൾ ഭീഷ്മയിലും നൻപകൽ നേരത്ത് മയക്കും പുഴുവും അങ്ങനെ നല്ല സിനിമകളിൽ അഭിനയിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കനെ പിടിച്ചിട്ട് പഴയ കുറച്ച് അമ്മാവന്മാർ പിടിച്ചിട്ട് പെടുത്തി, അതാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇതിൽ നല്ലത് ഞാൻ പറഞ്ഞില്ലേ, പഴയ ഏതെങ്കിലും CBI റീമാസ്റ്റർ ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ ഇത് നന്നായിരുന്നു. CBI സീരീസിലെ ഏറ്റവും മോശം സിനിമ ദ വേഴ്സ് ഫിലിം ഇൻ CBI സീരീസ്. സിദ്ദിഖ് ലാൽ, പ്രിയദർശൻ, സത്യനന്ദിക്കാട് ഇവരുടെ ലിസ്റ്റിലേക്ക് കേം അതുകൂടെ. ഇനി ഷാജി കൈലാസിന്റെ ഒരു പടം വരുന്നുണ്ട് ലാലേട്ടൻ വെച്ചിട്ട്, അത് വന്നാൽ ഷാജി കൈലാസിന്റെ കാര്യം തീരുമാനമാകും.